കോവിഡ് പശ്ചാത്തലത്തിൽ കേരളത്തിലെ വ്യാപാരി വ്യവസായി സമൂഹത്തിന്റെ ന്യായമായ ആവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ സംസ്ഥാന സർക്കാർ തുടർന്നു പോരുന്ന നിഷേധാത്മക സമീപനത്തിനെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് പ്രതിഷേധ സമരം നടത്തി. ബഹുമാനപ്പെട്ട കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീ പൂജ ഇക്ബാൽ, ജനറൽ സെക്രട്ടറി ശ്രീ കണ്ണൻ, ട്രഷറർ ശ്രീ അനിൽകുമാർ, മറ്റ് വ്യാപാരി സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കേരളത്തിൽ ഉടനീളം ഈ ഒരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വ്യാപാര ദ്രോഹ നടപടികൾക്കെതിരെയാണ് ഇന്ന് കേരളമൊട്ടുക്ക് സംസ്ഥാന വ്യാപകമായിട്ട് 14 ജില്ലകളിലും ആയിരക്കണക്കിന് യൂണിറ്റുകളിൽ ഇന്ന് ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. കാസർഗോഡ് മുതൽ പാറശാല വരെ നടക്കുന്ന ഈ സമരം കൊണ്ട് സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് വ്യാപാരി വ്യവസായി സംഘടനയുടെ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ജനുവരി മാസത്തിൽ 2020 ജനുവരി മാസത്തിൽ തുടങ്ങിയ കോവിഡ് 19 നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ അത് മാർച്ചോടുകൂടി വളരെ കാഠിന്യത്തിൽ വരികയും ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. നിരവധി 2 മാസ കാലയളവോളം പല വ്യാപാരികളും കടകൾ അടച്ചിടേണ്ട ഒരു സ്ഥിതിവിശേഷം ഇവിടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ടാവുകയും ലോക്ക്ഡൗൺ കഴിയുകയും കടകൾ തുറക്കുവാനുള്ള അനുവാദം കിട്ടുകയും ജനജീവിതം സാധാരണ നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൊറോണ വ്യാപകമായ പ്രദേശങ്ങളിൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ പ്രഖ്യാപിക്കുകയും സർക്കാർ കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ പ്രഖ്യാപിക്കുകയൊക്കെ ഉണ്ടായി. കണ്ടെയ്ൻമെൻറ്റ് സോണിനും ഈ കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനത്തിലും വ്യാപാരി വ്യവസായി സംഘടന എതിരല്ല. എപ്പോഴും വ്യാപാരി വ്യവസായി സംഘടന എന്ന് പറയുന്നത് പൊതുജന മധ്യത്തിൽ ജനങ്ങൾക്ക് സഹായകമായി നിൽക്കുന്നൊരു സംഘടനയാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും ഇവിടുത്തെ വിൽപ്പന നികുതി ഉദ്യോഗസ്ഥന്മാർ GST പേരിലും വാറ്റിൻ്റെ പേരിലും ഒക്കെ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനെതിരെയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് ലോക്ക്ഡൗൺ കാലത്ത് മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയുണ്ടായി. മൊറട്ടോറിയം പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ ലോണുകൾക്ക് തുക അടയ്ക്കുവാനുള്ള കാലാവധിയാണ് മൊറട്ടോറിയം കാലയളവിൽ നമ്മൾക്ക് നീട്ടിക്കൊടുത്തത് സർക്കാർ. അപ്പം മൊറട്ടോറിയം കാലത്തെ പലിശയും അതിൻ്റെ പിഴപലിശയും വ്യാപാരികൾ അടയ്ക്കേണ്ട സ്ഥിതിവിശേഷത്തിലോട്ട് കാര്യം നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിൽ കേന്ദ്ര ഗവൺമെൻറ് മൊറട്ടോറിയം കാലത്തെ പലിശ അടയ്ക്കണ്ട എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും പല ബാങ്കുകളും മൊറട്ടോറിയം കാലത്തെ ബാങ്ക് പലിശ ഈടാക്കൽ ഒഴിവാക്കിയിട്ടില്ല. അതിന് വ്യക്തമായ നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ബാങ്കുകൾക്ക് വ്യക്തമായ നിർദ്ദേശം, മൊറട്ടോറിയം കാലയളവിലെ പലിശയും പിഴപലിശയും എല്ലാം ഒഴിവാക്കി തരണമെന്നാണ് വ്യാപാരി വ്യവസായി ആവശ്യപ്പെടുന്ന മറ്റൊരു ഡിമാൻഡ്. പിന്നെ നിങ്ങൾക്കറിയാം, സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ വെച്ചുള്ള ഒരു പണപ്പിരിവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കൊറോണ കാലത്ത്. അതും അവസാനിപ്പിക്കണമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെടുന്നത്. പിന്നെ മറ്റൊരു വിഷയമുള്ളത്, വർഷങ്ങളായിട്ട് കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടാക്കിയ വാടക കുടിയാൻ നിയമം പല അസംബ്ലികളും കഴിഞ്ഞു, ഗവൺമെൻറ്റും മാറിയിട്ടും ഇതുവരെ വാടക കുടിയാൻ നിയമം പ്രാബല്യത്തിൽ വരുത്തുവാൻ UDFനോ LDFനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. UDFൻ്റെ കാലത്ത് കൊണ്ടുവന്ന വാടക കുടിയാൻ നിയമം സർക്കാർ മാറി LDF ഗവൺമെൻറ് വന്ന് ഇനി 6 മാസമാണ് അവശേഷിക്കുന്നത്. ഓരോ നിയമസഭ കഴിയുമ്പോഴും അടുത്ത നിയമസഭയിൽ ഇത് അവതരിപ്പിച്ച് പാസ്സാക്കി എടുക്കാം എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പക്ഷേ അത് എത്രയും പെട്ടെന്ന് ആ വാടക കുടിയാൻ നിയമം പ്രാബല്യത്തിൽ വരുത്തണമെന്നുള്ളതാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. മറ്റൊരു കാര്യം, നിങ്ങൾക്കറിയാം, D&O ലൈസൻസ് കോർപ്പറേഷൻ എന്നായിരുന്നാലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി എന്നായിരുന്നാലും പഞ്ചായത്ത് എന്നായിരുന്നാലും വ്യാപാരികൾക്ക് കാലാകാലം താലൂക്ക് ഓഫീസിന് മുന്നിൽ ആരംഭിച്ച സമരത്തിന്റെ ഉദ്ഘാടനം ജില്ലാ വൈസ് പ്രസിഡന്റ് ജോഷ് ബസു നിർവഹിച്ചു. ആറ്റിങ്ങൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി കണ്ണൻ ചന്ദ്രപ്രസ്, ട്രഷറർ അനിൽകുമാർ അനിൽ ഏജൻസി,
എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷാജി, പ്രസന്നകുമാർ, ശിവൻപിള്ള, സണ്ണി, രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. HP ന്യൂസ്, ആറ്റിങ്ങൽ.